Plus 4 chemistry, focus based problems. 5th chapter, states of matter. First problem, a sample of gas occupies 100 liter at 1 bar pressure at 0 degree Celsius. What additional pressure is required to reduce the gas volume to 5 liter at the same temperature? Okay, നമുക്ക് തന്ന ഡാറ്റ സാധ്യത ഇതാ. ഇതിൽ 100 ലിറ്റർ വോളിയമാണ്, ആദ്യത്തെ വോളിയമാണ് വി വൺ, വൺ ബാർ പ്രഷർ, ആദ്യത്തെ പ്രഷർ പി വൺ, അറ്റ് സീറോ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ, സീറോ ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇനി വേറെ ടെമ്പറേച്ചർ ഉണ്ടോ എന്ന് നോക്കണം നമുക്ക്. ഇവിടെ വേറെ സീറോ ഡിഗ്രി സെൽഷ്യസ് ടി. ഓക്കെ, വാട്ട് അഡീഷണൽ പ്രഷർ ഈസ് റിക്വയർഡ് ടു റെഡ്യൂസ് ദ ഗ്യാസ് വോളിയം ടു 5 ലിറ്റർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ? വാട്ട് അഡീഷണൽ പ്രഷർ ഈസ് റിക്വയർഡ്, എത്രമാത്രം കൂടുതൽ പ്രഷർ ആവശ്യമാണ് എന്തിന്? ടു റെഡ്യൂസ് ദ ഗ്യാസ് വോളിയം ടു 5 ലിറ്റർ, ഗ്യാസിന്റെ വോളിയം 5 ലിറ്റർ ആക്കി കുറയ്ക്കാൻ, അതായത് 100 ലിറ്റർ ഉള്ള ഗ്യാസിനെ 5 ലിറ്റർ ഉള്ള ഗ്യാസാക്കി മാറ്റാൻ എത്ര അഡീഷണൽ പ്രഷർ ആവശ്യമാണ്, കൂടുതൽ പ്രഷർ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഫൈനൽ വോളിയമാണ് വി ടു 5 ലിറ്റർ. വാട്ട് അഡീഷണൽ പ്രഷർ ഈസ് റിക്വയർഡ് എന്ന ചോദ്യം അല്ലേ. അപ്പൊ പി ടു ആദ്യം കാണണം, പി ടു ഫൈനൽ പ്രഷർ അത് ആദ്യം കാണണം. ഓക്കെ, അറ്റ് ദ സെയിം ടെമ്പറേച്ചർ, അതേ ടെമ്പറേച്ചറിൽ, അപ്പൊ ടെമ്പറേച്ചർ മാറ്റല്ല, സീറോ ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് ടെമ്പറേച്ചർ. അപ്പൊ നമ്മൾ ടെമ്പറേച്ചറിന് എടുത്തെഴുതേണ്ട ആവശ്യമില്ല, കാരണം ടെമ്പറേച്ചർ അവിടെ ഫിക്സഡ് ആണ്, സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്കിതിലുള്ളത് ഉള്ളത് എന്തൊക്കെയാണ്? 100 ലിറ്റർ അത് വി വൺ ആണ്, പി വൺ ബാർ പ്രഷർ അത് പി വൺ ആണ്, പിന്നെ കാണും, പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് വി ടു ഫൈനൽ വോളിയം തന്നിട്ടുണ്ട്, 5 ലിറ്റർ വി ടു തന്നിട്ടുണ്ട്. പി ടു ആദ്യം കാണണം, പി ടു മാത്രം കണ്ട പോലെ പി ടു കണ്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് കാണേണ്ടത്? അഡീഷണൽ പ്രഷർ കാണേണ്ടത്. ഓക്കെ, അപ്പോ നമുക്കറിയാം പി വൺ വി വൺ അക്കോർഡിംഗ് ടു ബോയ്സ് ലോ, പി വൺ വി വൺ ഈക്വൽ പി ടു വി ടു. ഇതില് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് പി ടു ആണ്, അഡീഷണൽ പ്രഷറാണ് കാണേണ്ടത്. പക്ഷേ ആദ്യം പ്രഷർ കണ്ടാലേ നമുക്ക് അഡീഷണൽ പ്രഷർ കാണാൻ പറ്റുള്ളൂ. പി ടു കാണണം, പി ടു മാത്രം അവിടെ നിർത്തുക, പി ടുവിന്റെ കൂടെയുള്ള വി ടുവിനെ സൈഡ് മാറ്റുക. ഇവിടെ വി ടു ഇൻറ്റു വി ടു ആയതുകൊണ്ട് സൈഡ് മാറുമ്പോൾ ബൈ വി ടു എന്നായി മാറും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പി വൺ വി വൺ ബൈ വി ടു ഈക്വൽ പി ടു എന്നായി മാറും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പി ടു കണ്ടാലും മതി. ഇതുപോലെ വൺ പി വൺ വൺ വി വൺ 100 ഈക്വൽ പി ടു അറിയില്ല, പി ടു അങ്ങനെ തന്നെ ഇട്ടു, വി ടു 5 ലിറ്റർ ആയതുകൊണ്ട് 5 എന്ന് എഴുതി. ഇനി ഇൻറ്റു ഈ ഇൻറ്റു 5 സൈഡ് മാറ്റുമ്പോൾ ബൈ 5 ആയി മാറും, ഈ കാണുന്ന പോലെ 100/5=20 bar. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫൈനൽ പ്രഷർ കണ്ടുപിടിച്ചു. നമ്മുടെ ക്വസ്റ്റ്യനിൽ വാട്ട് അഡീഷണൽ പ്രഷർ ഈസ് റിക്വയർഡ്, എത്രമാത്രം അഡീഷണൽ പ്രഷർ ആവശ്യമാണ്. അതുകൊണ്ട് അഡീഷണൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കുക? ആ ഫൈനൽ പ്രഷർ മൈനസ് ഇനീഷ്യൽ പ്രഷർ. ഫൈനൽ പ്രഷർ 20 ആണ്, ഇനീഷ്യൽ പ്രഷർ 1 ആണ്. 20-1=19. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, എ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ അറ്റ് റൂം ടെമ്പറേച്ചർ. എ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ, ഒരു ബലൂണിന്റെ ഉള്ളിൽ ഹൈഡ്രജൻ ഉണ്ട്, റൂം ടെമ്പറേച്ചറിലാണ്, സാധാരണ ടെമ്പറേച്ചർ. ഇറ്റ് വിൽ ബേസ്റ്റ് ഇഫ് പ്രഷർ എക്സീഡ്സ് 0.2 bar. ഈ ബലൂൺ പൊട്ടും, ബേസ്റ്റ് പൊട്ടും ഇഫ് പ്രഷർ എക്സീഡ്സ് 0.2 bar. പ്രഷർ 0.2 bar കൂടുതലാണെങ്കിൽ ആ ബലൂൺ പൊട്ടും. ഇഫ് അറ്റ് 1 bar പ്രഷർ ദ ഗ്യാസ് ഒക്യുപ്പൈസ് 2.27 liter വോളിയം. 1 bar പ്രഷറിൽ ഗ്യാസിന്റെ വോളിയം എത്രയാണ്? 2.27 liter ആണ്. അപ് ടു വാട്ട് വോളിയം ക്യാൻ ദ ബലൂൺ ബി എക്സ്പാൻഡ്? ഏത് വോളിയം വരെ, ഏത് വോളിയം വരെ ബലൂണിനെ വികസിപ്പിക്കാൻ സാധിക്കും? അതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് 1 bar പ്രഷറിലെ വോളിയം തന്നിട്ടുണ്ട്, 1 bar പ്രഷർ പി വൺ ഈക്വൽ 1 bar, അതിലെ വോളിയം 2.27. ഓക്കെ, ഇറ്റ് വിൽ ബേസ്റ്റ് ഇഫ് പ്രഷർ എക്സീഡ്സ് 0.2 bar എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 0.2 bar എത്തുമ്പോൾ അത് പൊട്ടും. ഓക്കെ, ഇത് ആദ്യം പറഞ്ഞെങ്കിലും ഇത് പി ടു ആണ്, അത് ആദ്യം മനസ്സിലാക്കണം. പി ടു ഈക്വൽ 0.2 bar. ഓക്കെ, ഇത് നമ്മൾ കാണേണ്ടത് എന്താണ്? വി ടു ആണ് കാണേണ്ടത്, ഫൈനൽ വോളിയം കാണുക. വി ടു കണ്ടതിന് ശേഷം ആണ് ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. വി ടു, അപ്പൊ പി വണും വി വണും തന്നിട്ടുണ്ട്, പി ടു തന്നിട്ടുണ്ട്, വി ടു കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ലോ ഉപയോഗിക്കണം? ബോൾസ് ലോ. പി വൺ വി വൺ ഈക്വൽ പി ടു വി ടു. പി വൺ 1 bar, വി വൺ 2.27 liter, പി ടു 0.2 bar, വി ടു ഈക്വൽ ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെ എന്താണോ കാണേണ്ടത് അതൊക്കെ എടുത്തെഴുതുക, ക്വസ്റ്റിന്റെ നമ്മുടെ ക്വസ്റ്റിനിൽ തന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതുക, എന്നിട്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി വൺ എത്ര? 1.
V1 2.27 equal P2 thra 0.2 bar into V2 are illa agana to okay V2 idu ninnu V2 kaaranamengil ee into 0.2 side maatiyamadi appo by 2 ay maaru by 0.2 endai maaru V2 equal 1 into 2.27 by 0.2 equal 11.35 liter idana final volume. Okay, adayathu ee 0.2 bar le pressure 0.2 bar pressure le volume aanu 11.35 liter. Okay, ഇതിനേക്കാൾ കൂടുതലാണെങ്കിലാണ് പൊട്ടുക. അതായത് നമ്മൾ ബലൂൺ വികസിപ്പിച്ച് ഇതിനേക്കാൾ കൂടുതലായാൽ ഈ ബലൂൺ പൊട്ടും. ഓക്കെ, അപ്പൊ ഇതുവരെ മാത്രമേ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 0.2 ബാർ പ്രഷർ വരെ മാത്രമേ അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിനേക്കാൾ കൂടുതൽ 0.2 ബാർ പ്രഷർ ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ ആ ബലൂൺ പൊട്ടിപ്പോകും. 0.2 ബാർ പ്രഷറിനേക്കാൾ കൂടുതലായാൽ ആ ബലൂൺ പൊട്ടും. അതുകൊണ്ട് ഈ ബലൂണിന് ഈ വോളിയം വരെ മാത്രമേ എക്സ്പാൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതലായാൽ പൊട്ടിപ്പോകും. ഓക്കെ, സിൻസ് ബലൂൺ ബേസ്റ്റ് അറ്റ് 0.2 ബാർ പ്രഷർ, ദ വോളിയം ഓഫ് ബലൂൺ ഷുഡ് ബി ലെസ് ദാൻ 11.35 ലിറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What a ship sailing in Pacific Ocean where the temperature is 23.4 degrees Celsius. A balloon is filled with 2 liter air. What will be the volume of the balloon when the ship reaches Indian Ocean where the temperature is 26.1 degrees Celsius? What a ship sailing in Pacific Ocean. That is Pacific Ocean le sanjarichu kondirikkunna oru ship kappal. ആ പസഫിക് ഓഷ്യനിലെ ടെമ്പറേച്ചർ ആണ് 23.4 ഡിഗ്രി സെൽഷ്യസ്. അതായത് ആദ്യത്തെ ടെമ്പറേച്ചർ T1 ഈക്വൽ 23.4 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് തന്നാൽ നിർബന്ധമായിട്ടും കെൽവിൻ സ്കെയിലേക്ക് മാറ്റണം. ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ഡിഗ്രി സെൽഷ്യസ് തന്നത് നിങ്ങൾ ഏതിലേക്ക് മാറ്റുക? കെൽവിൻ സ്കെയിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പൊ T1 ടെമ്പറേച്ചർ ആണ് ഈ തന്നിരിക്കുന്നത്. ആ സമയത്ത് ആ കപ്പലിൽ ഒരു ബലൂൺ ഉണ്ട്. ആ ബലൂണിൽ 2 ലിറ്റർ എയർ ഉണ്ട്. 2 ലിറ്റർ എയർ, അപ്പോൾ ആ ബലൂണിന്റെ വോളിയം ആണ് 2 ലിറ്റർ. ബലൂണിന്റെ വോളിയം V1 ഈക്വൽ 2 ലിറ്റർ. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദ ബലൂൺ, എന്താണ് ബലൂണിന്റെ വോളിയം? അപ്പൊ V2 എത്ര? ക്വസ്റ്റ്യൻ മാർക്ക്. എപ്പോൾ? വെൻ ദ ഷിപ്പ് റീച്ചസ് ഇന്ത്യൻ ഓഷ്യൻ. കപ്പൽ എവിടെ എത്തുന്നു? ഇന്ത്യൻ ഓഷ്യനിൽ എത്തുന്നു. ഈ ഇന്ത്യൻ ഓഷ്യന്റെ ടെമ്പറേച്ചർ എത്ര? 26.1 ഡിഗ്രി സെൽഷ്യസ്. T2 ഈക്വൽ 26.1 ഡിഗ്രി സെൽഷ്യസ്. അതും കെൽവിനിലേക്ക് മാറ്റണം. ഓക്കെ, നമുക്ക് തന്ന ഡാറ്റാസ് ഇതുപോലെ എടുത്ത് എഴുതി. അതിനുശേഷം ഇപ്പൊ V1 തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്, V2 ആണ് കാണേണ്ടത്, T2 തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്? ചാൾസ് ലോ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. V1 by T1 ഈക്വൽ V2 by T2. ഇതിൽ V2 ഒഴികെ ബാക്കിയെല്ലാം നമുക്കറിയാം. ഒന്നുകിൽ നമുക്ക് ആദ്യം തന്നെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ആദ്യം V2 ഇക്വേഷൻ ഉണ്ടാക്കിയതിനു ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലത്തിൽ ഇവിടെ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് V1 എത്ര? 2. T1 എത്രയാണ്? 23.4 പ്ലസ് 273 ഈക്വൽ 296.4. ഇതാണ് എഴുതേണ്ടത്. 296.4 ഈക്വൽ V2 അറിയില്ല, അത് അങ്ങനെ ഇട്ടു. T2 അത് കണ്ടുപിടിച്ചിരിക്കുന്നു, കെൽവിനിലേക്ക് മാറ്റിയിട്ട്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് V2 കാണാം. V2 മാത്രം അവിടെ നിർത്തുക. V2 താഴെ കിടക്കുന്ന ബൈ സൈഡ് മാറുമ്പോൾ ഇൻഡു ആയി മാറും. അപ്പോൾ ഇങ്ങനെ മാറും. അങ്ങനെ ആ V2 ഫൈനൽ വോളിയം കണ്ടുപിടിച്ചു. ഫൈനൽ വോളിയം ആണ് 2.018 ലിറ്റർ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. 600 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് എ ഗ്യാസ് മെഷേർഡ് അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഹീറ്റഡ് ടു 127 ഡിഗ്രി സെൽഷ്യസ് കീപ്പിംഗ് ദ പ്രഷർ കോൺസ്റ്റന്റ്. കാൽക്കുലേറ്റ് ദ ഇൻക്രീസിംഗ് വോളിയം ഓഫ് ദ ഗ്യാസ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് 600 സെന്റിമീറ്റർ ക്യൂബ്, അത് വോളിയമാണ്, V1 ഓഫ് എ ഗ്യാസ്. അപ്പൊ ഗ്യാസിന്റെ വോളിയമാണ് 600 സെന്റിമീറ്റർ ക്യൂബ്, V1 ആദ്യത്തെ. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്, 27 + 273 ഈക്വൽ 300. ഹീറ്റഡ് ടു 127 ഡിഗ്രി സെൽഷ്യസ്, ഫൈനൽ ടെമ്പറേച്ചർ T2 127 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ 127 + 273. ഓക്കെ, ദെൻ കീപ്പിംഗ് ദ പ്രഷർ കോൺസ്റ്റന്റ്, അവിടെ പ്രഷർ സ്ഥിരമാണ്. കാൽക്കുലേറ്റ് ദ ഇൻക്രീസിംഗ് വോളിയം എത്ര? അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫൈനൽ വോളിയം കണ്ടുപിടിക്കണം. ഫൈനൽ വോളിയം കണ്ടുപിടിച്ചതിന് ശേഷം വേണം ഇൻക്രീസിംഗ് വോളിയം കണ്ടുപിടിക്കാൻ. ഓക്കെ, എന്തായാലും ഫൈനൽ വോളിയം കണ്ടുപിടിക്കണം. നമ്മുടെ ഇക്വേഷൻ V1 by T1 ഈക്വൽ V2 by T2, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V2 കാണുക. V2 കണ്ടതിന് ശേഷം ഇൻക്രീസിംഗ് വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം.
ഫൈനൽ വോളിയം നമ്മൾ വീറ്റ് കണ്ടുപിടിച്ചു 800 സെന്റിമീറ്റർ ക്യൂബ്. ഇനീഷ്യൽ വോളിയം ക്വസ്റ്റിലുണ്ട്, അതായത് ഫൈനൽ വോളിയത്തിൽ നിന്ന് ഇനീഷ്യൽ വോളിയം മൈനസ് ചെയ്യുക. 800 - 600 = 200 സെന്റിമീറ്റർ ക്യൂബ്. ഇവിടെ വോളിയത്തിന്റെ യൂണിറ്റ് നമ്മൾ കൊടുക്കേണ്ട സെന്റിമീറ്റർ ക്യൂബാണ്, കാരണം ആദ്യത്തെ വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ ക്യൂബ് ആയതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ്. കൺസിഡർ എ ഗ്യാസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഒരു ഗ്യാസിനെ പരിഗണിക്കുക, 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ആ ഗ്യാസ്. അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ദ ബലൂൺ വോളിയം ബി ഡബിൾഡ് ഇഫ് ദ പ്രഷർ ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് നമുക്ക് ആകെ തന്ന ഡാറ്റ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. T1 ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ്, കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 0 + 273 = 273 കെൽവിൻ. ഓക്കെ, അത് തന്നിട്ടുണ്ട്, വേറൊന്നും തന്നിട്ടില്ല. പിന്നെ അറ്റ് വാട്ട് ടെമ്പറേച്ചർ, അപ്പൊ ഫൈനൽ ടെമ്പറേച്ചർ എത്ര? T2 = ക്വസ്റ്റ്യൻ മാർക്ക്. അത് മനസ്സിലായി. വിൽ ദ വോളിയം ബി ഡബിൾഡ്? വോളിയം ബി ഡബിൾഡ്, വോളിയം ഇരട്ടിയാവും, അതായത് വോളിയം ഇരട്ടിയാവുന്ന ടെമ്പറേച്ചർ ഏതാണ്? അതാണ് ചോദ്യം. അപ്പൊ ആദ്യത്തെ വോളിയം എന്താണ്? V1 = V ആയിട്ട് എടുക്കുക. ആദ്യത്തെ വോളിയം വി തന്നെ ആവട്ടെ, ഇനി എക്സോ വൈ ഏത് ടൈം കുഴപ്പമില്ല. V1 = V. ഓക്കെ, V2 = ആദ്യത്തെ ഡബിൾ, 2V. ഓക്കെ, അപ്പൊ V1 ആയി V2 ആയി. ഇനി എന്ത് ചെയ്യുക? V1, T1, V2, T2 എല്ലാമായ ഇക്വേഷൻ എടുക്കുക. ഏതാണ്? ചാൾസിലാണെങ്കിൽ V1 / T1 = V2 / T2. ഇനി അതിന് സബ്സ്റ്റിറ്റ് ചെയ്യുക, V1 ന്റെ സ്ഥാനത്ത് V1 എന്ന് പറയുന്നത് V തന്നെ, T1 എത്ര? 273 = V2 ഡബിൾ, V ഡബിൾ ആണ് 2V / T2. ഓക്കെ, ഇതിൽ നിന്ന് T2 കാണണം. T2 ഇവിടെ താഴെ ആയതുകൊണ്ട് സൈഡ് മാറുമ്പോൾ മുകളിലോട്ടായി മാറും. അപ്പൊ ഈ അടി കിടക്കുന്ന T2 മുകളിലോട്ട് കൊണ്ടുവരിക, സൈഡ് മാറ്റുക, അപ്പൊ മുകളിലോട്ടായി T2 = അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ കിടക്കുന്ന ഇതൊക്കെ നമ്മൾ മറ്റേ സൈഡിലേക്കും കൊണ്ടുപോകണം അല്ലേ. മുകളിലുള്ളത് താഴോട്ടാവും, താഴെ ഉള്ളത് മുകളിലോട്ട് ആവും. അപ്പൊ ഇവിടെ 273 താഴെ ഉള്ളത് സൈഡ് മാറുമ്പോൾ മുകളിലോട്ടായി മാറും, V മുകളിലുള്ളത് സൈഡ് വരുമ്പോൾ താഴോട്ടായി മാറും, സൈഡ് മാറുമ്പോൾ താഴോട്ടായി മാറും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യാലോ, ക്യാൻസൽ ചെയ്യുക. ഈ വിയും ക്യാൻസൽ ചെയ്യുക അല്ലേ. അപ്പൊ ക്യാൻസൽ ചെയ്തു, ബാക്കി T2 = 273 × 2 = 546 K. വേണമെങ്കിൽ അവിടെ വെച്ച് നിർത്താം, പക്ഷേ T1 നമുക്ക് ഡിഗ്രി സെൽഷ്യസിലായതുകൊണ്ട് അതേ T2 നെയും ഏതിലേക്ക് മാറ്റുക? ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുക. എത്ര മൈനസ് ചെയ്താൽ മതി? 273 മൈനസ് ചെയ്താൽ മതി. തിരിച്ച് നമ്മൾ എന്താ പറയുക? ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനാക്കാൻ 273 കൂട്ടുക. തിരിച്ച് കെൽവിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ 273 കുറയ്ക്കുക. ഓക്കെ, അപ്പൊ 546 നിന്ന് 273 കുറച്ചു കഴിഞ്ഞാൽ 273 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. എ ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഈസ് കൺഫൈൻഡ് ഇൻ എ കണ്ടെയ്നർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഒരു ഐഡിയൽ ഗ്യാസിനെ ഒരു കണ്ടെയ്നറിൽ കോൺസ്റ്റന്റ് വോളിയത്തിൽ എടുത്തിരിക്കുകയാണ്, കൺഫൈൻഡ്. വെൻ ദ കണ്ടെയ്നർ ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ വാട്ടർ ബാത്ത് ഓഫ് മെൽറ്റി ഐസ്. ഈ കണ്ടെയ്നറിനെ, ഈ പാത്രത്തെ ഒരു വേറൊരു പാത്രത്തിൽ ഇറക്കി വെക്കുകയാണ്. എന്തിന്? അതിനെന്തുണ്ട്? ഐസ് ഉണ്ട്, മെൽറ്റി ഐസ് ഉണ്ട്, ഉരുകുന്ന ഐസ് അടങ്ങിയിട്ടുള്ള വേറൊരു പാത്രത്തിൽ ആ കണ്ടെയ്നറിനെ ഇറക്കി വെക്കുകയാണ്. ഓക്കെ, ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് 800 mm of mercury. ആ ഗ്യാസിന്റെ പ്രഷർ എത്രയാണ്? 800 mm of mercury ആണ്. ആ കണ്ടെയ്നറിനുള്ളിൽ ഒരു ഗ്യാസ് ഉണ്ട്, ആ ഗ്യാസിന്റെ പ്രഷർ എത്ര? 800 mm of mercury. ഫൈൻഡ് ദ ടെമ്പറേച്ചർ വെൻ ദ പ്രഷർ ഈസ് 400 mm of mercury. പ്രഷർ 400 mm of mercury ആവുന്ന സമയത്ത് ഉള്ള ടെമ്പറേച്ചർ എത്ര? അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് തന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. ഇതിൽ തന്നത് ഇപ്പൊ എന്താ? ഇവിടെ കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെന്ത കണ്ടെയ്നർ ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ ബാത്ത് ഓഫ് മെൽറ്റിംഗ് ഐസ്. അവിടെ ഒരു പോയിന്റ് ഉണ്ട്, മെൽറ്റിംഗ് ഐസ്. ഐസ് മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. അത് നമുക്ക് ഈ പ്രോബ്ലത്തിന് ആവശ്യമാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല മെൽറ്റിംഗ് ഐസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ വാക്ക് നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടെമ്പറേച്ചർ എത്രയാണ്? T ഇവിടെ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഐസ് മെൽറ്റ് ചെയ്യുന്നത്. 0 ഡിഗ്രി സെൽഷ്യസ് = 0 + 273 = 273 കെൽവിൻ. ഓക്കെ, അത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ഇനി വേറെ എന്താ തന്നിരിക്കുന്നത്? 800 mm of mercury പ്രഷർ തന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രഷറ P1 800 mm of mercury. പിന്നെ ഫൈനൽ ടെമ്പറേച്ചർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ ടെമ്പറേച്ചർ T2 = ക്വസ്റ്റ്യൻ മാർക്ക്. വെൻ ദ പ്രഷർ ഈസ് 400 mm of mercury. പ്രഷർ 400 mm of mercury ആണെങ്കിൽ, ഓക്കെ, ഇവിടെ P1 ഉം P2 ഉം തന്നിട്ടുണ്ട്, T1 ഉം T2 ഉം തന്നിട്ടുണ്ട്. സോറി, T1 ഉം തന്നിട്ടുണ്ട്, T2 ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. P1 ഉം P2 ഉം തന്നിട്ടുണ്ട്, T1 ഉം തന്നിട്ടുണ്ട്, T2 തന്നിട്ടില്ല, T2 കാണണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗേലൂസാക്സ് ലോ ആണ്.
ഇത് ഫോക്കസിൽ വരുന്നതല്ല ഗലവ് സാച്ചിലോ, ഇതാണ് ഗലവ് സാച്ചൽ, വളരെ സിമ്പിളാണ്, നമ്മൾ ചാച്ചിലോ ചെയ്യുന്ന പോലെ തന്നെയാണ്. പി വൺ വി വൺ പി വൺ ബൈ ടി വൺ ഈക്വൽ പി ടു ബൈ ടി ടു, ചാച്ചിലോ ആകുമ്പോൾ വി വൺ ബൈ ടി വൺ ഈക്വൽ വി ടു ബൈ ടി ടു അത്രേ ഉള്ളൂ. ഗലവ് സാച്ചിലോ പി വൺ ബൈ ടി വൺ ഈക്വൽ പി ടു ബൈ ടി ടു, ഇതിൽ നമുക്ക് കാണേണ്ടത് ടി ടു ആണ്, ഫൈനൽ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ആദ്യം ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം ടി ടു കാണാം, അല്ലെങ്കിൽ ആദ്യം ടി ടുവിന്റെ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് നമ്മുടെ ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ 800/273 ഈക്വൽ 400/T2, ഇതിൽ നിന്ന് ടി ടു കാണാം, ടി ടുവിനെ സൈഡ് മാറ്റുമ്പോൾ അത് മുകളിലോട്ടായി, പിന്നെ ഇവിടെ കിടക്കുന്നതിനെ സൈഡ് മാറ്റുമ്പോൾ മുകളിലുള്ള താഴോട്ട്, 800 താഴോട്ടായി, താഴെയുള്ള 273 മുകളിലോട്ടും ആയി, അപ്പോൾ ഇങ്ങനെയായി മാറി. ഓക്കെ, ഈക്വൽ 136.5 kΩ, ഈക്വൽ 136.5 മൈനസ് 273 ഈക്വൽ, ഇതൊന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് വലുതിന്ന് ചേർത്ത് മൈനസ് ചെയ്യുക, വലുതിന്റെ സൈൻ ഇടുക, ഇതൊന്ന് ഇത് കുറച്ചിട്ട് ഇതിന്റെ സൈൻ എന്താ മൈനസ് ആണ്, ആ മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, ഏഴാമത്തെ പ്രോബ്ലം. 10 gas ഓഫ് ഓക്സിജൻ വെയർ ഇൻട്രൊഡ്യൂസ് ഇൻ ടു ആൻ എവാക്വേറ്റഡ് ഫ്ലാസ്ക് ഓഫ് 5 liter കപ്പാസിറ്റി മെയിൻറ്റെയിൻഡ് അറ്റ് 27°C. കാൽക്കുലേറ്റ് ദ പ്രഷർ എക്സേർട്ട് ബൈ ദ ഗ്യാസ്. 10 gram ഓഫ് ആൻ ഓക്സിജൻ, 10 gram ഓഫ് ഓക്സിജൻ, 10 gram ഓക്സിജൻ, വെയിറ്റ് ഓഫ് ഓക്സിജൻ ഈക്വൽ 10 gram. ഇൻട്രൊഡ്യൂസ് ഇൻ ടു എവാക്വേറ്റഡ് ഫ്ലാസ്ക് ഓഫ് 5 liter, ഒരു ഫ്ലാസ്കിലുണ്ട്, അതിന്റെ കപ്പാസിറ്റി എത്ര 5 liter എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വോളിയം, വോളിയം ആദ്യത്തെ വോളിയം ഇവിടെ പറയേണ്ട ആവശ്യമില്ല, കാരണം ഒരു വോളിയമേ തന്നിട്ടുള്ളൂ. വി ഈക്വൽ 5 liter. മെയിൻറ്റെയിൻഡ് അറ്റ് 27°C, ഇതാണ് ടെമ്പറേച്ചർ ടി, 27°C ഈക്വൽ 27 + 273. കാൽക്കുലേറ്റ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഗ്യാസ്, പി ഈക്വൽ ക്വസ്റ്റ്യൻ മാർക്ക്, അതാണ് കാണേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ തന്ന ഡാറ്റാസ് വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ എടുക്കണം. ഏതാണ് ഇക്വേഷൻ നോക്കാം, അവിടെ വി തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്, പി കാണണം. അപ്പോൾ ഏതാണ് ഇക്വേഷൻ ആവാൻ സാധ്യത? പി വി ഈക്വൽ എൻ ആർ ടി, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, പി വി ഈക്വൽ എൻ ആർ ടി. ഓക്കെ, പക്ഷേ പി ആണ് കാണേണ്ടത് അല്ലേ, വി തന്നിട്ടുണ്ട്, എൻ തന്നിട്ടില്ല, ആറിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയണം, ടി തന്നിട്ടുണ്ട്, ആറിന്റെ വാല്യൂ ഏതാണ് എടുക്കുക? രണ്ട് മൂന്ന് വാല്യൂസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന് ഉണ്ട്, അതിൽ നിങ്ങൾ ഏത് വാല്യൂ ആണ് എടുക്കേണ്ടതെന്ന് ഈ പ്രഷറിന്റെ യൂണിറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ പ്രഷർ തന്നിട്ടുണ്ടോ? ഇല്ല, പ്രഷറിന്റെ യൂണിറ്റ് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ഒന്നില്ലെങ്കിലും നിങ്ങൾ 0.0821 liter kΩ inverse liter ATM kΩ inverse mole inverse അതെടുക്കാം, ലിറ്റർ അറ്റ്മോസ്ഫിയർ കെ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ 0.21 എന്നാവണം, 0.821 ആണെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ 0.083 എടുക്കാം. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യനില് പ്രഷർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷറിന്റെ യൂണിറ്റ് ബാറിലാണ് തന്നെങ്കിൽ നിങ്ങൾ ഈ വാല്യൂ ആണ് എടുക്കേണ്ടത്. പ്രഷറിന്റെ യൂണിറ്റ് ATM-ലാണ് തന്നതെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് 0.0821 എന്നാണ്, 3 എന്നതിന് പകരം 2-1. പ്രഷറും സോറി ബാറും പ്രഷറും ബാറും ATM-ൽ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഈ ആറിലും ഈ യൂണിവേഴ്സൽ ഗ്യാസ് കോസ്റ്റിലും ചെറിയ വ്യത്യാസം വന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഏതെടുത്താലും കുഴപ്പമില്ല, ഈ 0.821 എന്നോ അല്ലെങ്കിൽ 0.83 എന്നോ ഈ ക്വസ്റ്റ്യനിൽ എടുത്താൽ കുഴപ്പമില്ല, നമ്മൾ ഏതാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ആ യൂണിറ്റ് വരിക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് എൻ അറിയില്ല അല്ലേ, പി വി ഈക്വൽ എൻ ആർ ടി ആണ്, എൻ എന്താണ്, എൻ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോള്, ഗിവൺ മാസ് ബൈ മോളാർ മാസ്, ഇവിടെ ഗിവൺ മാസ് എത്ര, 10 gram എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. മോളാർ മാസ് ഓക്സിജൻ, ഓക്സിജന്റെ മോളാർ മാസ് 32 ആണ്. പല കുട്ടികൾക്കും സംശയം ഉണ്ടാവും, ഇവിടെ ഓക്സിജൻ എന്നല്ലേ കാണുന്നത്, അതിന്റെ മാസ് 16 അല്ലേ എന്ന്. വെറുതെ ഓക്സിജൻ എന്ന് എഴുതിയാൽ O2 ആണ്, ഓക്സിജൻ മോളിക്യൂൾ എന്ന് എഴുതിയാലും O2 ആണ്, ഓക്സിജൻ ഗ്യാസ് എന്ന് എഴുതിയാലും O2 ആണ്, ഓക്സിജൻ ആറ്റം ആണെങ്കിൽ ഓക്സിജന്റെ കൂടെ ആറ്റം എന്ന് പറയും. അങ്ങനെ ഓക്സിജന്റെ കൂടെ ആറ്റം എന്ന് പറഞ്ഞിട്ടില്ല, വെറുതെ ഓക്സിജൻ എന്ന് മാത്രം എഴുതിയാൽ O2 മോളിക്യൂൾ ആണത്, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ O2 മോളിക്യൂൾ ആയതുകൊണ്ട് അതിന്റെ മാസ് എത്രയാണ്, 32. 10/32 ഈ വാല്യൂ കിട്ടി. ഇനി ഈ ഇക്വേഷൻ പി വി ഈക്വൽ എൻ ആർ ടി, ഇതിൽ നിന്ന് പി ഈക്വൽ എൻ ആർ ടി ബൈ വി, അതായത് ഇൻറ്റു വി സൈഡ് മാറുമ്പോൾ താഴോട്ട് വരും, ബൈ വി എന്നായി മാറി. ഇങ്ങനെ ഇനി അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1.55 എന്ന് കിട്ടും. പ്രഷറിന്റെ യൂണിറ്റ് ബാറ്, എന്താണ് അങ്ങനെ വരാൻ കാരണം എന്താ, ആറിന്റെ വാല്യൂ നമ്മൾ എന്തിനാണ് എടുത്തിരിക്കുന്നത്, ബാറ് വരുന്ന വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ബാർ എന്ന് കൊടുത്തത്. നിങ്ങളിവിടെ കൊടുക്കുന്നത് ATM വരുന്ന 0.0821 എന്നാണെങ്കിൽ ഇവിടെ ആൻസർ കിട്ടുന്നതിന്റെ കൂടെ ATM എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്,
density of a gas found to be 3.43 gram per liter at 1 atm pressure at 27 degree Celsius. Calculate its molar mass. Density molar mass is our relationship. Density is the molar mass. That equation by heart. Only equation by heart. P equal DRT by P. This is the same thing. M is the left side. P side is the left side. M equal DRT by P. This is the equation by heart. This is the relationship. Density is molar mass. Density is directly proportional to molar mass. If gas is density, gas is molar mass. Density is molar mass. D, the density of a gas is 3.43. As a substitute, R and the value is the same. The values are the same. The pressure is ATM. Pressure is ATM. Okay, ഇതിനെ നമുക്ക് തന്നിരിക്കുന്നത് n തന്നിട്ടുണ്ട് നമ്പർ ഓഫ് മോൾ n 4 മോൾസ് എന്ന് പറഞ്ഞാൽ n equal 4 n കിട്ടി 5 ഡെസിമീറ്റർ ക്യൂബ് വോളിയം ആണ് വോളിയത്തിന് വേറെ യൂണിറ്റ് ആണ് ഡെസിമീറ്റർ ക്യൂബ് v equal 5 കിട്ടി പിന്നെ ഇവിടെ പ്രഷർ കിട്ടി 3.32 ബാർ അതും കിട്ടി നമ്മളോട് എന്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ടെമ്പറേച്ചർ നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ എഴുതുക നമുക്ക് അറിയാവുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ pv equal nrt എന്ന് എഴുതി ഇനി ഇതിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത് t ആണ് അപ്പോൾ അതിന്റെ കൂടെയുള്ള n മാറും സൈഡ് മാറ്റുമ്പോൾ ബൈ nr എന്നായി മാറും ഈ കാണുന്ന പോലെ ഇനി അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ ഇതിൽ ബാറിലാണ് ഇവിടെ തന്നിരിക്കുന്നത് അതുകൊണ്ട് ബാർ വരുന്ന r ന്റെ വാല്യൂ എടുക്കുക 0.083 ഓക്കെ ഇത് ചെയ്താൽ 50 കിട്ടും കെൽവിൻ നെക്സ്റ്റ് പ്രോബ്ലം Calculate the mass of 600 cm of nitrogen gas at 150 degree Celsius and 750 mm of mercury pressure. This is 600 cm cube volume on V. Pinna 150 degree Celsius temperature T equal 150 degree Celsius equal 150 plus 273. Pinna 750 mm of mercury. That is pressure on. Pressure in the area to 750 millimeter of mercury. Okay. Other two P equals 750 millimeter of mercury. There are no pressure in the unit. 750 millimeter of mercury in the vernal. Other ATM in a comatane 761 divided the body. ATM in a comatane don't divide 761 divided here. 750 by 760 equal 0.087 ATM. V equal 600 centimeter cube. Centimeter cube is ml. 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 600 ml. 600 ml is 0.6 liter. This question is, we have problem with ml and liter. But here we have a question. Because R value is 0.0821 liter atmosphere K inverse mole inverse. Now, ലിറ്റർ വരുന്ന കാരണം കൊണ്ട് വോളിയത്തിൽ നമ്മൾ എന്തിലേക്ക് മാറ്റണം ലിറ്ററിലേക്ക് മാറ്റണം ഓക്കെ അങ്ങനെ അപ്പോൾ അത് എഴുതി ടെമ്പറേച്ചർ എഴുതി എല്ലാം എഴുതി നമ്മുടെ ഇക്വേഷൻ പി വി ഈക്വൽ എൻ ആർ ടി ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇത് കുറെ കാര്യങ്ങൾ തന്നിട്ട് എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഡബ്ല്യു ആണോ കാണാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ മാസ് കാൽക്കുലേറ്റ് ദ മാസ് മാസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ പക്ഷേ നമുക്ക് ഈ പറയുന്ന ഇക്വേഷന്റെ മാസ് ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എൻ എന്ന് പറഞ്ഞാൽ എന്താണ് മാസ് ബൈ മോളാർ മാസ് ആണ് ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഈ ഡബ്ല്യു എന്ന് പറയുന്നത് വെയിറ്റ് അതാണ് മാസ് എം എന്ന് പറയുന്നത് മോളാർ മാസ് ആണ് ഓക്കെ അപ്പൊ പി വി ഈക്വൽ ഡബ്ല്യു ബൈ എം ഇൻറ്റു ആർ ടി ഇതിൽ നിന്ന് ഡബ്ല്യു കാണണം എന്ത് ചെയ്യണം അടി കിടക്കുന്നത് സൈഡ് മാറ്റി മുകളിലോട്ടാക്കുക മുകളിൽ ഇത് മുകളിലാണ് ആർ ടി അപ്പോൾ താഴോട്ടായി മാറും അങ്ങനെ നമ്മുടെ ഇക്വേഷൻ ഡബ്ല്യു ഈക്വൽ പി വി എം ബൈ ആർ ടി ഈക്വൽ
values ini substitute ya pratyecham cheyanilla equal adu ezhuga answer ezhuga okay next problem 34.05 ml of phosphorus vapor measured at 546 degree Celsius and 1 bar pressure was found to have a mass of 0.0625 gram. Calculate the molar mass of phosphorus. Ivide phosphorus inde volume annalle 34.05. Okay. Pinne temperature 546 degree Celsius. Adu Kelvin like maatuka. 1 bar pressure P adu annalle P1. P1 adunna P1 annu idu mathra vidyamadi vera pressure undengile P1 um P2 edanulla P equal 1 bar pinne mass 0.6025 gram appo m vannund mass calculate the molar mass namu nerthu cheyda adhe pole thane or problem aanu pakshe nammal ivara sradhikkanda karyam nammal endilekku maaranam pa ml il ninnu liter lekku maaranam temperature ne kelvin lekku maaranam pinne namukku ivada edukkan petti unit R ന്റെ വാല്യൂ എന്താണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ബാർ എന്ന് കാണാണ്ട് ദാ ബാർ എന്ന് കാണാണ്ട് അതുകൊണ്ട് R equal 0.083 ലിറ്റർ ബാർ കെ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് അതെടുത്ത് PV equal nRT എന്ന ഇക്വേഷൻ എഴുതുക n എന്ന് പറഞ്ഞാൽ W/m ആണ് അതോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇതിൽ നിന്ന് m ന്റെ ഇക്വേഷൻ ഉണ്ടാക്കുക m ഇവിടെ താഴെയാണ് അത് സൈഡ് മാറ്റുമ്പോൾ മുകളിലോട്ടായി മാറും ഇവിടെ ഉള്ള PV സൈഡ് മാറുമ്പോൾ താഴോട്ടായി മാറും അങ്ങനെ നമ്മുടെ ഇക്വേഷൻ m equal ഈ WRT/PV അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്യുക ഓക്കേ നെക്സ്റ്റ് പ്രോബ്ലം An air filled balloon has a volume of 125 liter. അതായത് ഒരു ബലൂണിൽ എയർ ഫില്ല് ചെയ്തിട്ടുണ്ട് അതിന്റെ വോളിയം എത്രയാണ് 125 ലിറ്റർ ആണ് അതിന്റെ പ്രഷർ എത്ര 760 മില്ലിമീറ്റർ മെർക്കുറി ആണ് അതിന്റെ ടെമ്പറേച്ചർ എത്ര 25 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ട് വിൽ ബി ഇറ്റ്സ് വോളിയം അതിന്റെ ഫൈനൽ വോളിയം എത്ര വെൻ ദ പ്രഷർ ഈസ് 670 മില്ലിമീറ്റർ മെർക്കുറി പ്രഷർ 670 മില്ലിമീറ്റർ മെർക്കുറി ആവുമ്പോൾ ആൻഡ് ദ ടെമ്പറേച്ചർ ഈസ് 18 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ 18 ഡിഗ്രി സെൽഷ്യസും ആവുമ്പോൾ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ വോളിയം വി വൺ അത് ലിറ്ററിൽ തന്നെയാണ് അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ ടി വൺ എത്രയാണ് ടി വൺ ഇതാണ് ടി വൺ അല്ലേ ടി വൺ 25 ഡിഗ്രി സെൽഷ്യസ് 25 പ്ലസ് 273 ഈക്വൽ 298 കെൽവിൻ പി ടു തന്നിട്ടുണ്ട് ടി ടു 18 ആണ് 18 പ്ലസ് 273 ഈക്വൽ 291 പിന്നെ വി ടു ആണ് കാണേണ്ടത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് പ്രോബ്ലം ആണ് ഇവിടെ വന്നത് നമുക്ക് പി വൺ തന്നിട്ടുണ്ട് വി വൺ തന്നിട്ടുണ്ട് ടി വൺ തന്നിട്ടുണ്ട് പി ടു തന്നിട്ടുണ്ട് ടി ടു തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് അറിയാത്ത ഒരാളുണ്ട് ഏതാ വി ടു ഇങ്ങനെ ഈ ആറെണ്ണം തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആണ് കമ്പൈൻഡ് ഗ്യാസിലോ പി വൺ വി വൺ ബൈ ടി വൺ ഈക്വൽ പി ടു വി ടു ബൈ ടി ടു ഇനി അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ആദ്യം ഇതിൽ നിന്ന് വി ടുവിന്റെ ഇക്വേഷൻ ഉണ്ടാക്കുക എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല വി ടുവിന്റെ ഇക്വേഷൻ ഉണ്ടാക്കണമെങ്കിൽ വി ടുവിനെ മാത്രം അവിടെ നിർത്തുക വി ടുവിന്റെ കൂടെയുള്ള പി ടുവും ടി ടുവും സൈഡ് മാറ്റുക പി ടുവിടെ ഇൻഡു ആയതുകൊണ്ട് സൈഡ് മാറുമ്പോൾ ബൈ ആയി മാറും ടി ടു ബൈ ആയതുകൊണ്ട് സൈഡ് മാറുമ്പോൾ ഇൻഡു ആയി മാറും ഓക്കേ അങ്ങനെ ഇങ്ങനെയായി മാറും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഇക്വേഷനായി മാറും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കാൽക്കുലേഷൻ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ടി വൺ 25 പ്ലസ് 273 760 മില്ലിമീറ്റർ മെർക്കുറി പി വൺ ഈക്വൽ ഇത്ര ഗ്യാസ് ഓക്യുപൈസ് 600 ml വോളിയം 600 ml അത് ഒന്നിനെ ലിറ്ററിലേക്ക് മാറ്റി മാറ്റിയില്ല കുഴപ്പമൊന്നുമില്ല വാട്ട് വിൽ ബി ഇറ്റ്സ് പ്രഷർ അതിന്റെ പ്രഷർ എത്ര പി ടു എത്ര അറ്റ് ഹൈറ്റ് വേർ ദ ടെമ്പറേച്ചർ ഈസ് 10 ഡിഗ്രി സെൽഷ്യസ് ടി ടു ഈക്വൽ 10 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ അതുപോലെ വോളിയം ഓഫ് ദി ഗ്യാസ് ഈസ് 640 ml ഓക്കെ വി ടു ഈക്വൽ 640 ml ഈ പറഞ്ഞ ഡാറ്റാസ് ഒക്കെ എഴുതിയ ശേഷം കമ്പൈൻഡ് ഗ്യാസിലോ പി വൺ വി വൺ ബൈ ടി വൺ ഈക്വൽ പി ടു വി ടു ബൈ ടി ടു ഇതിൽ ഫൈനൽ പ്രശ്നമാണ് ചോദിച്ചിട്ടുള്ളത് പി ടു ഈക്വൽ പി ടു മാത്രം നിർത്തുക ഇതിന്റെ കൂടെയുള്ള ഇതിനെ മറ്റു സൈഡിലേക്ക് കൊണ്ടുവരിക ഇവിടെ ഇൻഡു വി ടു സൈഡ് മാറുമ്പോൾ ബൈ വി ടു എന്നായി മാറും ബൈ ടി ടു സൈഡ് മാറുമ്പോൾ ഇൻഡു ടി ടു എന്നായി മാറും അങ്ങനെ ഈ ഇക്വേഷൻ കിട്ടി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കാൽക്കുലേഷൻ ചെയ്യുക ഓക്കെ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോക്കസ് ബേസ്ഡ് പ്രോബ്ലംസ് ആണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് താങ്ക്സ് ഫോർ വാച്ചിങ്